പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗാർഡൻ വീഡിയോ ആണ്. കുഞ്ഞു പൂക്കളും വലിയ പൂക്കളുമൊക്കെ നിറഞ്ഞു തുടങ്ങിയ കാലം, മഴയൊക്കെ മാറിത്തുടങ്ങി. ഇന്ന് നമുക്ക് പൂക്കളുടെ കാലമാണ്. അപ്പോൾ പൂക്കൾ കൊണ്ട് എങ്ങനെ നമ്മുടെ മുറ്റവും പരിസരവുമൊക്കെ അലങ്കരിക്കാമെന്നതിൻ്റെ മാതൃകകളാണ് നമ്മുടെ ഉദ്യാനങ്ങൾ. നമ്മുടെ ഉദ്യാനങ്ങളുടെ ഐശ്വര്യങ്ങളായ പലതരം ചെടികളെയും ഇന്ന് കാണിക്കുന്നുണ്ട്. എന്നോർത്ത് ഇലച്ചെടികളെ പാടെ അങ്ങ് ഒഴിവാക്കുന്നില്ല. എൻ്റെ വീടിൻ്റെ മുറ്റത്തും ചുമരിലും മതിലിലും ഒക്കെ അവർ ധാരാളം പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്. അതൊക്കെ ഉണ്ട്, അവരെയും കാണിക്കുന്നുണ്ട്. അതോടൊപ്പം പുതിയ പൂക്കളും വന്നു തുടങ്ങി. അപ്പോൾ പൂക്കൾക്കും ഒരു സ്ഥാനം, ഇലച്ചെടികളോടൊപ്പം തന്നെ പൂക്കളും ആയി തുടങ്ങി. അപ്പോൾ പൂക്കളെ നമ്മൾ മറക്കാൻ പാടില്ല, ഇലച്ചെടികളെ മറക്കാൻ പാടില്ല. വെറും പുഷ് വെട്ടി ഒരുക്കി വച്ച ഒരു കാഴ്ചയാണിത്. നല്ല ഇലച്ചെടികളും പൂച്ചെടികളെ പോലെ തന്നെ മനോഹരമാണ്. അതിൻ്റെ ഇടയിൽ മനോഹരമായ ഇലച്ചെടികൾക്കൊപ്പം തന്നെ ചെറിയ ചെറിയ പൂക്കളും ധാരാളം ഉണ്ടാകുന്നുണ്ട്. അരളിപ്പൂക്കൾ, മിനിയേച്ചർ, ചെമ്പരത്തിയുടെ വൈറ്റ്, കാട്ടുപൂക്കൾ, കുള്ളൻ തെച്ചി, ബാൾസം പൂക്കൾ, ചെമ്പരത്തി പൂക്കൾ, പല വർണ്ണങ്ങളിൽ ചെമ്പരത്തി പൂക്കൾ, തളിരിണ്ണറിഞ്ഞ യുജീനിയ ചെടി, താമരകൾ, മറം മുക്കിയ തെച്ചി, രാജമല്ലി, വള്ളിച്ചെടികൾ, ജലസസ്യങ്ങൾ, ആമ്പൽ, വേറെ കളറ്, രാജമല്ലിയുടെ മറ്റ് കളർ, പിങ്ക് കളർ, ബാൾസം വേറെ കളർ, നല്ല രസമുള്ള ചെമ്പരത്തി ഹൈബ്രിഡ്, എന്താ ചുവപ്പിൻ്റെ ഒരു ഭംഗി, ഹൈബ്രിഡ് റെഡ്, ചുവപ്പ് ചുവപ്പ് കടുഞ്ചുവപ്പ്, കുങ്കുമ ചുവപ്പ്. അവൻ്റെ ഒരു ഭംഗി നോക്കുക, അതിൻ്റെ കേസരങ്ങളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് തെളിഞ്ഞ് നിൽക്കുന്ന പച്ചയിലയും ചുവന്ന ചെമ്പരത്തിയും. പൂക്കളുടെ എണ്ണം കുറവായിരിക്കും, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വിരിയാവും, ഒരെണ്ണം ആ ചെടി നിറയായിരിക്കും. ഇതാണ് ഹൈബ്രിഡ് ചെമ്പരത്തിക്ക് ഒരു കുഴപ്പം, ധാരാളമായിട്ട് നമ്മുടെ നാടൻ ചെമ്പരത്തിയിൽ വിരിയുന്ന പോലെ അത് വിരിയില്ല, എങ്ങനെ പരിപാലിച്ചാലും. നമുക്ക് ജലസസ്യങ്ങളൊക്കെ പൂത്തു തുടങ്ങുന്ന കാലമാണ്. അതുകൊണ്ട് വയലറ്റ് കളറുള്ള ആമ്പൽപ്പൂവ്, അതിൻ്റെ ഒരു മണം ഹൃദയത്തിലേക്ക് എത്തുന്ന, തലച്ചോറിലേക്ക് എത്തുന്ന വെള്ള ആമ്പൽ. ഇപ്പം രസമാണ്, വെള്ള ആമ്പൽ, നടുവിലൊരു ചെറിയ മഞ്ഞ ഉണ്ടാവും. ചെമ്പരത്തിയുടെ വെറൈറ്റി ചെമ്പരത്തികൾ, താരങ്ങളാണ് ഇവരൊക്കെ എന്നും. താര റണി മരണി ഗാർഡനിലെ ചെമ്പരത്തി, തെച്ചി, മഞ്ഞത്തെച്ചി, മഞ്ഞത്തെച്ചി, ഇതിൻ്റെ ഒരു കാലമാണ്. ഇപ്പോൾ ചുവപ്പ് തെച്ചി, മഞ്ഞത്തെച്ചി ഒക്കെ വിരിയും. ചൂട് കൂടുമ്പോൾ അവർക്ക് ഇഷ്ടം ആമ്പൽപ്പൂക്കൾ. ഇത് രാത്രി വിരിയണ ഒരാമ്പലാണ്, വൈറ്റ് പകല് വിരിയുന്ന പർപ്പിൾ കളർ രമണം.
ആത്മാവിൽ തട്ടുന്ന ഒരു ഗന്ധം അതിൻ്റെ ആ മഞ്ഞ കേസരങ്ങൾക്ക്. അങ്ങനെ മഞ്ഞയായും ഈ പൂക്കട്ടയായി വിരിയുന്ന കോസ്മോസിൻ്റെ ഇതള് കൂടിയ വിഭാഗം. ഇത് ചെടി നിറയെ ഒരു 10 പൂവുണ്ടെങ്കിൽ നിറഞ്ഞു. എൻ്റെ ഇതളുകളുടെ അടുക്കടുക്കായിട്ടാണ്. വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചെടിയാണിത്. ആദ്യ 65 മിനിയേച്ചറും പായസം ചെടികൾ ഓസാപ്പൂക്കൾ ഡോർ പ്ലാൻസ്. ഇതൊരു മിനിറ്റ് എടുക്കട്ടെ. താമര ഒരായിരം താമര താമരപ്പാടം. കാട്ടുപൂക്കൾ കാട്ടുപൂക്കൾക്ക് നാട്ടുപൂക്കളേക്കാൾ ഭംഗിയാണ്. നാച്ചുറൽ ബ്യൂട്ടി. കുഞ്ഞു റോസാപ്പൂ നല്ല മണമുണ്ട്. പൂ കാണാൻ കൊലയായിട്ട് വരികയും അലങ്കാര ചെടികൾ നല്ല രസമല്ലേ ഇതിൻ്റെ പൂ കാണാൻ. കുഞ്ഞു റോസ് കുഞ്ഞു റോസ് ഒറ്റ കോസ്മോസ്. ഇതിൻ്റെ അകത്തൊരു ജീവി വളരെ നാച്ചുറലായിട്ട് അതിങ്ങനെ അതിൽ ഒതുങ്ങിയിരിക്കുന്നു. ഇലച്ചെടികൾ കടും പിങ്ക് അത് പൂത്തിരിക്കുന്നു. അതിൻ്റെ ഒരു നിര കുറേ ഏരിയയില്ല. അത് തന്നെ പാവപ്പെട്ടൊരു പൂ. ഇലകളുടെ ഒരു ഭംഗി. പൂക്കളത്തും പൂ തന്നെയാണല്ലോ അല്ലേ. വാഴ പൂക്കട്ടെ കഴിക്കട്ടെ. താമര പോലെ ഭംഗിയല്ലേ. അതിനെങ്ങനെ പൊട്ടിച്ച് പൂക്കളത്തിലൊക്കെ വെച്ചാൽ നമ്മളിങ്ങനെ വിടർത്തി വയ്ക്കും. പണ്ട് നമുക്ക് താമരയൊന്നും കിട്ടാനില്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ വെക്കാറുണ്ട്. അഴപ്പൂള പൊളി ഇതെല്ലാം അഴിച്ച് ഹൈബ്രിഡ് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ. ചോപ്പിൻ്റെ ഒരു ദിവസമാണ് ഇന്ന്. 5 തളുള്ളതും ക്രീപ്പേഴ്സിൻ്റെ ഒരു ഭംഗി പച്ച. എന്ത് വിളിക്കുന്ന? ഞാൻ വന്നോളാം. എനിക്കിപ്പോൾ ഇതിലെ വഴിയൊക്കെ അറിയാം. ഡിസൈൻ ചെയ്ത കാട് വെട്ടത്തി ഇങ്ങനെ വെച്ചേക്കുന്ന എത്ര രസമല്ലേ. അത്ര അത്ര അധികം എന്താ രസം. ബിൽഡിങ്ങിൻ്റെ പഴമ മണിപ്ലാന്റ് കയറിയ ഒരു വൃക്ഷം. ശലഭോദ്യാനത്തിൽ വെക്കാൻ പറ്റിയ ചെടിയാണ്. നിറച്ച് പൂ പൂമ്പാറ്റ വരും. ശംശപ മരം പൂക്കളൊരു തുമ്പി പോലെ എല്ലാം
നമ്മുടെ അശോകം പോലെ. എന്നാൽ പൂക്കൾക്ക് പൊന്നശോകത്തിൻ്റെ ഭംഗിയില്ല, ഇങ്ങനെ ചെറിയ തുമ്പി പോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും. ഭംഗിയുണ്ട്. ഇതാ വേറൊരു ദൃശ്യം. തിങ്ങി നടന്നിട്ട് താങ്ക് യു.